പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലഘട്ടത്തിലും വളരെ പ്രാധാന്യത്തോടുകൂടെ നാം ഓർക്കുകയും തൻ്റെ ജീവിതത്തിലുടനീളം ഇസ്ലാമിക ലോകത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെ നാം ഓർത്തെടുക്കുകയും ചെയ്യുന്ന മഹാവ്യക്തിത്വമാണ് മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കേവലം ചുരുങ്ങിയ മിനിറ്റുകളോ മണിക്കൂറുകളോ നമുക്ക് മതിയാകില്ല എന്നുള്ള ബോധ്യം മനസ്സിലുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചക തിരുമേനിയുടെ കൂടെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് പിന്നീട് താൻ വധിക്കപ്പെടുന്നതുവരെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രയാസകരം അനുഭവിച്ച സാഹചര്യങ്ങളിലെല്ലാം ഇസ്ലാമിന് താങ്ങും തണലുമായി നിന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഏതൊരു വിശ്വാസിയുടെയും മനസ്സുകൾക്ക് ഈമാനികമായ ചൈതന്യവും ആവേശവും ഉണർവും നൽകുന്നതാണ്. തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ പ്രയാസകരമായി അനുഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നേരിട്ട യുദ്ധമാണ് തബൂക്ക് യുദ്ധം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ മുമ്പ് മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കുന്ന ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസവും എല്ലാം പ്രവാചകൻ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് തബൂക്ക് യുദ്ധം ആ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് തങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് ഇസ്ലാമിന് വേണ്ടി തബൂക്ക് യുദ്ധത്തിൻ്റെ സാമഗ്രികൾ ആ സാമഗ്രികൾ സംഭരിക്കുന്നതിന് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭാവന ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ജയ്ഷുൽ ഉസ്ര എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അതറിയപ്പെടുന്നത്. പ്രയാസകരമേറിയ വളരെയേറെ ദുരിതവും പ്രയാസങ്ങളും നിറഞ്ഞ ആ സാഹചര്യത്തിൽ പ്രവാചക തിരുമേനിയുടെ ഈ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സ്വഹാബികളിൽ പല ആളുകളും അവരിൽ നിന്ന് കഴിയാവുന്ന സമ്പത്തുകളെല്ലാം പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബൂക്ക് യുദ്ധത്തിൻ്റെ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഈ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഈ ജയ്സുൽ ഉസ്രക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട് എന്ന് പ്രവാചക തിരുമേനി പ്രഖ്യാപിച്ചു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് പോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കൈകളിലുള്ള സമ്പത്ത് മുഴുവനും എടുത്തുകൊണ്ടുവന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തൻ്റെ പോക്കറ്റുകളിൽ നിറച്ചു വന്ന സമ്പത്ത് പ്രവാചകൻ്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, 10,000-ൽ അധികം വരുന്ന ദീനാറുകൾ റസൂലെ എൻ്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായ സാഹചര്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സാഹചര്യങ്ങളിലെല്ലാം സമ്പന്നനായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തും തൻ്റെ ശരീരവും തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമർപ്പണവും ഇസ്ലാമിന് വേണ്ടി സമർപ്പിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കിയ മഹാനായ സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മദീനയിലേക്ക് യാത്ര പോകുന്ന സമയത്ത്, ഹിജ്റ പോകുന്ന സമയത്ത്, മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എത്തുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന സമയത്ത് ബിഅറു റൂമ എന്നറിയപ്പെടുന്ന ജൂതൻ്റെ കയ്യിലെ യഹൂദൻ്റെ കയ്യിലെ ആ ഒരു ജലസ്രോതസ് മാത്രം ആശ്രയിച്ചിരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഷ്തരി ബിഅറ റൂമ ഫയജ്അല ദൽവഹു മഅ ദിലാഇൽ മുസ്ലിമീൻ ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഅറു റൂമ വാങ്ങിച്ചിട്ട് മുസ്ലിമീങ്ങൾക്ക് അതിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം ആരാണോ മുക്കിക്കൊടുക്കുന്നത് അവന് സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനമുണ്ടെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുന്നിട്ടിറങ്ങി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന ആ ബിഅറ റൂമ വാങ്ങിക്കൊടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വർഗം നേടിയെടുക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ എവിടെയെല്ലാം പ്രഖ്യാപിക്കുന്നുവോ ആ പ്രഖ്യാപനത്തിലെല്ലാം മുന്നിൽ നിൽക്കുകയും ആ നന്മകളെല്ലാം മുന്നിട്ടിറങ്ങുകയും തൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ നന്മകൾ വാരിയെടുക്കാൻ കഴിയുമോ അവിടെയെല്ലാം ധൃതി കാണിക്കുകയും ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എം എസ് എമ്മിൻ്റെ പ്രോഫ് കോണിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട എം എസ് എമ്മുകാരും എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികളുമായ നമ്മളുടെ എല്ലാം മനസ്സുകളിൽ ആ ചരിത്രങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകൾ സമ്മാനിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതുപോലെ വസാരിഊ എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. വിശ്വാസികൾ തങ്ങളുടെ നന്മകൾ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, മറിച്ച് നന്മകൾ ചെയ്യാൻ കിട്ടുന്ന ചെറിയ ഒരു സാഹചര്യങ്ങളിൽ പോലും ആ നന്മക്ക് വേണ്ടി ധൃതിപ്പെടുന്നവരാണ് എന്ന് സൂറത്തു മുഅ്മിനൂനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും ഗൗരവമേറിയ ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന ചെറിയ സാഹചര്യങ്ങളിൽ പോലും ആ നന്മക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജീവിത നിലപാടുകളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിയേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസ ഇടങ്ങളിൽ, നമ്മുടെ തിരക്കിൻ്റെ സാഹചര്യങ്ങൾക്കിടയിൽ ഇവിടെയെല്ലാം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്ന എന്ത് നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ള തിരിച്ചറിവുകൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ക്യാമ്പസുകളിൽ ചെന്ന് വർഷങ്ങളോളം നമ്മുടെ ക്യാമ്പസുകളിൽ പഠിച്ചിറങ്ങി അവിടെ പഠനം നടത്തി അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി അടുത്ത ക്യാമ്പസുകളിലേക്ക് മാറി മാറി യാത്ര സഞ്ചരിക്കുമ്പോഴും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന എന്ത് നന്മയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾക്ക് ഈ പ്രോഫ് കോൺ നൽകേണ്ടത്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത പാഠങ്ങൾ അങ്ങനെ ഒരു തിരിച്ചറിവുകളായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചക തിരുമേനിയുടെ രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്ത് ദുന്നൂറൈൻ എന്നുള്ള സവിശേഷത വിശേഷണം നേടിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പ്രവാചകൻ്റെ അനുചരൻ്റെ ജീവിതം പിൻപറ്റാൻ, അതിൽ നിന്ന് നന്മകൾ വാരിയെടുക്കാൻ, അത് പിൻപറ്റുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.